അമ്മയ്ക്ക് നമുക്കൊരു വീട് വെച്ചു കൊടുത്താലോ? എന്റെ പേരിലുള്ള 30 സെന്റ് സ്ഥലത്തു നിന്ന് ഒരു 3 സെന്റ്, മച്ചയുടെ സമ്മതം എന്നൊരു വാക്ക് മാത്രം മതി എനിക്ക്. നിങ്ങൾ പറഞ്ഞ പരാതികൾ തന്നെ ഈ പഞ്ചായത്തിലെ മൊത്ത സ്ത്രീകൾക്കും. ഞാനിത് പലതവണയായി പഞ്ചായത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ? ആലപ്പുഴ റേഞ്ച് മുഴുവൻ ആ കുരിയച്ഛൻ്റെ കയ്യിലാണ്. അയാളുടെ ഷാപ്പ് പൂട്ടിക്കണമെങ്കിൽ എക്സൈസ് ഓഫീസിൽ പരാതി കടലാസുമായി പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവരൊക്കെ അയാളുടെ കീശയിലാണ്. കൽപ്പന നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് ഇപ്പം ഏതാണ്ട് 5 വർഷക്കാലമാകുന്നു. തീർച്ചയായിട്ടും കൽപ്പന എല്ലാ മലയാളികളുടെയും ഹൃദയത്തിൽ എന്നും ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ് അല്ലേ. നമ്മളെയൊക്കെ തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരിപ്പിച്ചുമൊക്കെ ധാരാളം സിനിമകൾ കൽപ്പനയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ചെയ്ത സിനിമയായിരുന്നു തനിച്ചല്ല ഞാൻ. അതിനാണ് ഞങ്ങൾക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. ഞാൻ രാഘവേട്ടനെ കാണാനിരിക്കുകയായിരുന്നു. കോപ്പറേറ്റീവ് ബാങ്കിൽ കൊടുത്ത പറ്റുചീട്ടേ കഴിഞ്ഞ കൊല്ലത്തെയാ, അതാ അവരങ്ങ് മാറ്റിവെച്ചേ. പുതിയ കരമടച്ച രസീതും കൊണ്ട് ഉച്ചയാവുമ്പോ പഞ്ചായത്തിലോട്ട് പോരെ, ഞാൻ അപ്പൊ തന്നെ ബാങ്കിൽ വിളിച്ച് പറഞ്ഞേക്കാം. ഈ സിനിമ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാല്, ഇതൊരു പത്രവാർത്തയിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് അറിയുന്നത്. അതായത് ഒരു റസിയ ബീവിയും ഒരു അന്തർജനവും ഒരു ചെല്ലമ്മ അന്തർജനവും ഒരു വീട്ടിൽ ഒന്നിച്ച് കഴിയുന്നതായിട്ടൊരു വാർത്ത അതിലെഴുതിയിട്ടുണ്ട്. നടി കൽപ്പന അവരെ സഹായിക്കാറുണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ കൽപ്പനയെ വിളിക്കുന്നത്. കൽപ്പനയെ വിളിച്ച് ഞാൻ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. ഞങ്ങളൊരിക്കൽ അവരുടെ വീട്ടിലേക്ക് പോയി അവരെ കണ്ട്. ഞാൻ ഇവരെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഖേദകരമായ ഒരു കാര്യമാണ് ഈ സമുദായത്തിൻ്റെ പേരിൽ പരസ്പരം കലഹിക്കുക, കൊലകൾ നടത്തുക, സംഘടനകൾ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ഇപ്പോഴും ഉണ്ട്, ഞാൻ ഈ സിനിമ എടുക്കുമ്പോഴും ഉണ്ട്. അപ്പം ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു മെസ്സേജ് കൊടുത്താലോ എനിക്ക് അന്നേരം ഇങ്ങനെ മനസ്സിൽ തോന്നി. ഞാനത് കൽപ്പനയോട് സംസാരിച്ചു. കൽപ്പന, ഈ ലൈഫ്, ഈ ജീവിതം കൽപ്പനയ്ക്ക് നന്നായിട്ടറിയാവുന്നതല്ലേ. നമുക്കൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു മെസ്സേജ് കൊടുത്താലോ, ഇത് നന്നായിരിക്കില്ലേ? ഒരു നമ്മൾ കലാകാരന്മാർ കലാകാരിയൊക്കെ എന്ന നിലയിൽ നമ്മുടെ ജോലിയല്ലേ അത്. കൽപ്പനയോട് പറഞ്ഞു എനിക്കവരെയൊന്ന് കാണണം. അപ്പോൾ ബാബുജി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ച് ആലപ്പുഴയിൽ നിന്ന്, ഞാൻ ആലപ്പുഴയ്ക്ക് ചെന്നു, തിരുവല്ലയിൽ നിന്ന് ആലപ്പുഴ ചെന്നു, ആലപ്പുഴ ഞങ്ങൾ യാത്രയായി അവിടെ അവരുടെ വീട്ടിൽ ചെന്നു, അവരെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഇപ്പോൾ വളരെ കലാപം നടക്കുന്നൊരു കാലങ്ങളാണല്ലോ ഈ കലകൾ. ഞങ്ങളെടുക്കുന്ന സമയത്ത് ഇപ്പോഴും ഒക്കെ തന്നെ ഈ സമുദായത്തിൻ്റെ പേരിൽ പരസ്പരം അടിയുണ്ടാക്കുക, പരസ്പരം വെട്ടിക്കൊല്ലുക. അപ്പോൾ ഇത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു മെസ്സേജ് കൊടുത്താലോ എന്ന് ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി. ഒരു കലാകാരൻ്റെയും ഒരു കലാകാരിയുടെയൊക്കെ ജോലി അതാണല്ലോ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് സിനിമ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകുന്നത് നല്ലൊരു കാര്യമല്ലേ. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ കൽപ്പനയോട് ചോദിച്ചത് ആരഭിനയിക്കും എന്ന് ചോദിച്ചപ്പോൾ കൽപ്പന എന്നോട് സജസ്റ്റ് ചെയ്തത് അത് റസിയായിട്ട് ഉർവശിക്ക് വേണേൽ അഭിനയിക്കാൻ പറ്റില്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൽപ്പനയാണ് അഭിനയിക്കാൻ പോകുന്നത്. കാരണം റസിയെ നന്നായിട്ടറിയാവുന്ന കൽപ്പനയ്ക്കാണ്. കാരണം അവർക്ക് ധനസഹായവും മറ്റുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൽപ്പന. ആരും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത്. അപ്പം ഞാൻ പറഞ്ഞു അത് കൽപ്പന ആണ് അഭിനയിക്കാൻ പോണത്. എനിക്കൊരു കാര്യം ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, സങ്കടകരമായൊരു കാര്യം, ഞങ്ങൾക്ക് നാഷണൽ അവാർഡൊക്കെ ലഭിച്ചു ആ സിനിമയ്ക്ക്. പ്രായമായില്ലേ, എല്ലാ വാതിലും അടഞ്ഞപ്പോഴാ കുട്ടിയെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാമെന്ന് നിരീക്ഷിച്ചത്.
The award goes to the Malayalam film Thanichalla Njan, or up director Babu Thiruvalla Kalpana in Abhi Rajat Kamal. The best supporting actor now in Malayalam goes to the film Thanichalla Njan, and the award goes to Kalpana in A Rajat Kamal. The role of a large-hearted yet conventional Muslim lady harboring a hapless Hindu woman has been portrayed with a natural flair by the actor. ഈ നാഷണാവാണ് അർഹത കൽപ്പനയ്ക്ക് തന്നെയാണ് തീർച്ചയായിട്ടും. അതിന് കാരണം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഞങ്ങളുടെ ഈ സിനിമ തനിച്ചല്ല ഞാൻ എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പാക്കപ്പായി പോകാൻ തുടങ്ങുമ്പോൾ കൽപ്പന എന്നെ വിളിക്കുന്നു, ബാബുജി ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച് എന്നെ മാറ്റി നിർത്തിയിട്ട് എന്നോട് പറയുന്നു, ഇത് ഈ റെമുനറേഷൻ എനിക്ക് ആവശ്യമില്ല, കാരണം ഞാൻ റെമുനറേഷന് വേണ്ടിയല്ല ഇത് അഭിനയിച്ചത്. ഈ മെസ്സേജ് ആൾക്കാർക്ക് പാസ് ചെയ്യണം, ഈ നല്ലൊരു മെസ്സേജാണ്, ഇത് എല്ലാവരും അറിയേണ്ട ഒരു മെസ്സേജാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചു വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വലിയ എമൗണ്ടൊന്നും ഇല്ലല്ലോ, അത് ഇരിക്കട്ടെ വേണ്ട എന്ന് പറഞ്ഞ് എന്നെ ബലമായിട്ട് ആ എമൗണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ തിരിച്ചു തരികയും എന്നോട് പറഞ്ഞു എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത പയ്യൻസിന് എന്തെങ്കിലും കൊടുത്താൽ മതിയാവും, എനിക്ക് ഈ സിനിമയുടെ ഒരു റെമുനറേഷൻ ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആ അവാർഡ് അവർക്ക് കിട്ടാൻ അർഹത, കാരണം ഒരു അവാർഡ് പോലും കിട്ടാത്ത ആണ്. ഇന്ന് വരെയായിട്ടും കൽപ്പനയ്ക്ക് ഒരു അവാർഡും കിട്ടില്ല, ഒരു പ്രൈവറ്റ് അവാർഡ്സ് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടൊരു അവാർഡ് കിട്ടുന്നത് ഞങ്ങളുടെ ചിത്രത്തിൽ ഈ നാഷണൽ അവാർഡാണ്. പടിഞ്ഞാറ്റിൻകരയിൽ നിന്ന് വരിക, ഇവിടുത്തെ ലക്ഷ്മിയമ്മ എൻ്റെ വീട്ടിലുണ്ട്. എന്തിനാ കുട്ടി വന്നേന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. ലക്ഷ്മിയമ്മയെ ഞങ്ങൾ കൈവിട്ടുന്നു, അതുകൊണ്ട് ഇനിയെങ്കിലും നോക്കണമെന്നല്ലേ? അത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈശ്വരൻ എന്ന് പറയുന്ന ആൾ, ഈ അള്ള എന്ന് പറഞ്ഞാലും കൃഷ്ണൻ എന്ന് പറഞ്ഞാലും ക്രിസ്തു എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മൾ വിളിക്കുന്ന ആ ദൈവങ്ങളുടെ മേലുല്ലാസങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഇതൊക്കെ ചെല്ലുന്നത് ഒരു സ്ഥലത്തേക്ക് തന്നെയാണെന്നുള്ളൊരു ബോധം, ഒരു തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടായ നന്നായിരുന്നു. ആ അറിവാണ് നമ്മൾ പറയാനായിട്ട് ഈ ചിത്രത്തിൽ ശ്രമിച്ചത്. ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമാ രംഗത്തെ വ്യത്യസ്തമായ വാർത്തകളും സിനിമാ റിവ്യൂസും അറിയാനും നിങ്ങളുടെ ഇഷ്ടതാരങ്ങളുമായി സംവേദിക്കുവാനും ന്യൂസ് ഗ്ലോബ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനടി വാർത്തകളറിയാൻ ബെൽ ബട്ടൺ അമർത്തുക.